തിരുവനന്തപുരം നഗരസഭയുടെ ഭരണസമിതി എല്ലാവർക്കും അറിയുന്നതുപോലെ ചുമതലയേറ്റ് രണ്ട് വർഷം പൂർത്തിയാകുന്ന ദിവസമാണിന്ന് രണ്ട് വർഷം മുൻപ് ഇതേ ദിവസം രാവിലെ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ സത്യപ്രതിജ്ഞ ചൊല്ലി മേയറായ ആ സമയം ഞാനിങ്ങനെ ഓർക്കുകയാണ് ചെയ്തത് വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഒരു രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന ഞങ്ങളെല്ലാവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും സാധാരണക്കാരുടെ പ്രശ്നം ഏറ്റവും എളുപ്പത്തിൽ പരിഹരിക്കാനാകും എന്ന വിശ്വാസമാണ് ആദ്യം ഉണ്ടായിരുന്നത് പെട്ടെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്ന് വളരെ പരിമിതമായ അറിവ് മാത്രം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇന്നൊരു പക്ഷേ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലില്ല ഇന്നുണ്ടായൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം എൻ്റെ സംസാരം ആരംഭിക്കണം എന്നാണ് കരുതുന്നത് ഞാൻ ഇന്ന് രാവിലെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി കൊല്ലത്തേക്ക് പോകുന്നൊരു ഉണ്ടായി കൊല്ലം ബൈപ്പാസിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒരു സിഗ്നലിൽ വണ്ടി ഇങ്ങനെ കാറിങ്ങനെ നിർത്തിയിടുകയാണ് ചെയ്തത് സിഗ്നലിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഒരു ചേട്ടൻ എനിക്ക് ആരെന്നറിയാത്ത ഞാനൊരു ആൾക്കൂട്ടത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ചേട്ടൻ ഇങ്ങനെ ഗ്ലാസ്സിൽ വന്നിങ്ങനെ തട്ടി അപ്പോൾ ഞാൻ എന്തെങ്കിലും മറ്റെന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി ആയിരിക്കും പരിചയമുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി ഗ്ലാസ് ഇങ്ങനെ താഴ്ത്തി അദ്ദേഹം പറഞ്ഞത് ഞാൻ ടി വിയിലൂടെയും പത്രത്തിലൂടെയും മാത്രമേ മേയറിനെ പറ്റി അറിഞ്ഞിട്ടുള്ളൂ പക്ഷേ ആ നഗരസഭയ്ക്ക് ഞാൻ ആ നഗരസഭയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളോ ആ നഗരസഭാ പരിധിയിൽ ജീവിക്കുന്ന ആളോ അല്ല പക്ഷെ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ നഗരസഭയ്ക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും പൂർണമായ പിന്തുണയുണ്ട് ഞാൻ അദ്ദേഹം പറഞ്ഞ ആ വാക്കിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നോ അദ്ദേഹം എവിടെ നിന്നാണോ വരുന്നത് എന്ന് പോലും എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ അത്ര തന്നെ കൂടിയാണ് ഒരു സഹോദരൻ അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൾക്കൂട്ടത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു സുഹൃത്ത് അദ്ദേഹം വന്ന് ഈ ഭരണസമിതിക്ക് പിന്തുണയുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ അനേകം വരുന്ന ജനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്രയും നാൾ ഈ ഭരണസമിതിക്ക് നൽകിയ പിന്തുണ തന്നെയാണ് എല്ലാ പ്രതിസന്ധിയെയും നേരിടാൻ രണ്ടു വർഷം മുൻപ് അറിയാതിരുന്ന എന്നെ ഈ ദിവസം ഇവിടെ നിർത്തുമ്പോൾ എല്ലാ പ്രതിസന്ധിയെയും നേരിടാൻ കഴിവുള്ള കരുത്തുള്ള ഒരു പെൺകുട്ടിയായി ഒരു സ്ത്രീയായി മാറ്റിയത് എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും അതിലെനിക്ക് വലിയ അഭിമാനവുമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ നഗരസഭ എല്ലാവർക്കും അറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് നമ്മുടെ നഗരത്തിന് വലിയ പ്രത്യേകതകളുണ്ട് എല്ലാവർക്കും അറിയാമത് കാരണം നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ വികസനം എത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാര്യമായി നടന്നിട്ടുള്ള നഗരത്തിൻ്റെ എല്ലാ സാധ്യതകളും ഉൾക്കൊള്ളുന്ന അൻപതോളം വാർഡുകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെട്ട് വാർഡുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്നും എല്ലാ ഗ്രാമീണ ഭംഗിയും നിലനിർത്തുന്ന കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന വാർഡുകളാണ് അത്തരത്തിലേക്കുള്ള വാർഡുകൾ ഏറ്റവും കൂടുതൽ തീരദേശ വാർഡുകളുള്ള പതിനേഴ് തീരദേശ വാർഡുകളുള്ള ഏറ്റവും അധികം തീരദേശ വാർഡുകളുള്ള ഉള്ള നഗരം കൂടിയാണ് നമ്മുടെ നഗരം എന്ന് പറയുന്നത് അതിനപ്പുറം കോളനി പ്രദേശങ്ങൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ അങ്ങനെ വലിയ സംവിധാനമായി കേരളത്തിലെ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായി നമ്മുടെ നഗരം ഇങ്ങനെ പടർന്നു കിടക്കുന്നതായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അവസാനത്തെ കണക്ക് ജനസംഖ്യയുടെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന ജനസംഖ്യയുടെ കണക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒൻപത് ലക്ഷത്തോളമാണ് നമ്മുടെ ജനസംഖ്യയെങ്കിലും ഏതാണ്ട് പത്തു വർഷത്തിനിപ്പുറം നമ്മുടെ ജനസംഖ്യ പത്ത് ലക്ഷത്തിലധികമാകാം എന്നതാണ് നമ്മുടെ പ്രതീക്ഷ ഈ വർഷമാണ് കോവിഡിന് ശേഷം ഒരു ജനസംഖ്യയുടെ കണക്ക് എടുക്കുന്നതുമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത്തരത്തിൽ വലിയ തരത്തിലേക്കുള്ള സംവിധാനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ നഗരം എന്നുള്ള നിലയിൽ വലിയ എല്ലാ മേഖലയിലും നാം പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും നമുക്ക് വലിയ വികസനം നടത്താൻ വേണ്ടി സാധിച്ച കാലഘട്ടം കൂടിയാണ് കടന്നു പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ജനങ്ങളാൽ ആസൂത്രണം ചെയ്യപ്പെടുന്ന പദ്ധതികൾ ഏറ്റെടുക്കണം എന്ന് അന്നത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല റോഡുകൾ നല്ല ആരോഗ്യ സംവിധാനങ്ങൾ നല്ല വിദ്യാഭ്യാസ മേഖല അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായത് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും എല്ലാ വർഷവും അത് സ്വീകരിച്ച് ആ ആവശ്യങ്ങളും അവകാശങ്ങളും നടപ്പിലാക്കുന്ന കേന്ദ്രങ്ങളായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നഗരത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് കോവിഡിന് മുൻപ് നമ്മുടെ ഈ ഭരണസമിതി ചുമതലയേൽക്കുന്നത് കോവിഡിന്റെ ഒരു വലിയ പ്രതിസന്ധിയുള്ള സമയത്തു കൂടിയാണ് രണ്ടു വർഷം മുൻപ് കോവിഡിന്റെ പശ്ചാത്തലത്തിന് മുൻപ് നമ്മുടെ നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾക്കു വേണ്ടി ചിലവഴിച്ചിരുന്നത് ഏതാണ്ട് നാന്നൂറ് മുതൽ അഞ്ഞൂറ് കോടി രൂപ അടുപ്പിച്ചു വരുന്ന പദ്ധതി വിഹിതം മാത്രമാണ് എന്നാൽ സാമ്പത്തികമായ വലിയ പ്രയാസം നേരിടുന്ന കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഇരുന്നൂറ്റി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്ലാൻ ഫണ്ടിൽ മാത്രം പദ്ധതി വിഹിതത്തിൽ മാത്രം ചിലവാക്കാൻ നമ്മുടെ നഗരസഭയ്ക്ക് സാധിച്ചു നേരത്തെ ഇവിടെ സ്വാഗതം ആശംസിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം കഴിഞ്ഞ തവണ ചിലവഴിച്ച കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷനായി നമ്മുടെ കോർപ്പറേഷന് മാറാൻ വേണ്ടി സാധിച്ചതും ഇത്തരത്തിലേക്കുള്ള പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എല്ലാ പ്രതിസന്ധിയെയും നേരിടുന്ന ഘട്ടത്തിലും എല്ലാ പ്രതിസന്ധിയെ അതിജീവിക്കുന്ന ഘട്ടത്തിലും എല്ലാ മേഖലയിലും നമ്മുടെ നഗരസഭ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ നഗരസഭ മുന്നിലാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് നമ്മുടെ ആരോഗ്യ മേഖലയാകട്ടെ വിദ്യാഭ്യാസ മേഖലയാകട്ടെ തൊഴിൽ മേഖലയാകട്ടെ അതുപോലെ തന്നെ വ്യവസായ മേഖലയാകട്ടെ മറ്റേത് മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്ന വലിയ സന്തോഷം ഞാൻ ഈ ദിവസം പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഇന്ന് മാലിന്യ സംസ്കരണത്തിലടക്കം നൂതനമായ ആശയം നടപ്പിലാക്കുന്നതിന് തിരുവനന്തപുരം നഗരസഭയ്ക്ക് വിവിധ തരത്തിലേക്കുള്ള പുരസ്കാരങ്ങൾ നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതും നമ്മുടെ ശ്രദ്ധയിൽ ഉള്ളത് തന്നെയാണ് ഞാൻ കൂടുതലായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുവരെ ഉണ്ടായിട്ടുള്ള മുന്നേറ്റങ്ങളെ നാം അംഗീകരിക്കുന്നു തീർച്ചയായിട്ടും പക്ഷേ നമ്മുടെ നഗരം അല്ലെങ്കിൽ നമ്മുടെ നഗരത്തിന്റെ സാധ്യതകൾക്കനുസരിച്ചുകൊണ്ട് നമുക്കിനി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും പ്രധാനം അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യം ആ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി സാധിക്കണം എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എന്താണ് നമ്മുടെ ഭരണ നമ്മുടെ കോർപ്പറേഷന് ഇനി ഭാവിയിൽ ചെയ്യാൻ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ നമ്മുടെ നഗരത്തിൽ വീടില്ലാത്ത സ്ഥലമില്ലാത്ത ഒരാൾ പോലും ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് തീർച്ചയായും എത്താൻ വേണ്ടി സാധിക്കണം ഇതുവരെ ഇത്തവണത്തെ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പേർക്ക് കൂടി ഭവനം നൽകുന്നതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നാം ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ പരിപാടി കൂടിയാണ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുന്നത് അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് ഭവനം നൽകുന്ന കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭവനം നൽകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി നമുക്ക് മാറാൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ മേഖലയിൽ തന്നെ നിരവധി പുരസ്കാരങ്ങൾ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ ഏറ്റവും കൂടുതൽ വീട് നൽകിയ കോർപ്പറേഷൻ അതുപോലെ ഏറ്റവും മികച്ച നിലയിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ സൗകര്യം നൽകിയ കോർപ്പറേഷൻ എന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പ്രധാനമന്ത്രിയുടെയും പ്രത്യേക പുരസ്കാരങ്ങൾ നമുക്ക് ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇവിടെ ഇന്നത്തെ പരിപാടിയോടുകൂടി നമ്മുടെ രണ്ടാം വർഷത്തിന്റെ പൂർത്തീകരണം മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്ന നഗരസഭ എന്നുള്ള നിലയിൽ ഈ ഭരണസമിതി എന്നുള്ള നിലയിൽ ഇനിയും തുടർച്ചയായ വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ രണ്ടു വർഷത്തിനപ്പുറം ഇനി തുടർച്ചയായി ഏറ്റെടുക്കണം എന്ന് തന്നെയാണ് ഈ ഭരണസമിതി പ്രതീക്ഷിക്കുന്നത് ആ വേളയിലും ജനങ്ങളുടെ പിന്തുണ നമുക്കുണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരം പരിപാടികളും ഇത്തരം വികസന പ്രവർത്തനങ്ങളും നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം ഏറ്റവും കൂടി കണ്ട മറ്റൊരു ഭാഗം ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന അഴിമതി തടയുക എന്ന് തന്നെയാണ് സാധാരണ നമുക്കറിയാം നമ്മുടെ പാവപ്പെട്ടവർ സാധാരണക്കാരായവർ നഗരത്തിൽ താമസിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങൾ ഒരാവശ്യം അറിയിച്ചു ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഉദ്യോഗസ്ഥരും അതുപോലെയാണ് എല്ലാ ജീവനക്കാരും ഒരുപോലെയാണ് എന്ന് പറയുന്നില്ല പക്ഷേ ഭരണസമിതിയുടെ പൊതു ആവശ്യങ്ങൾ പൊതു നയം ഉയർത്തിപ്പിടിക്കുന്ന ജീവനക്കാരുണ്ട് എന്നാൽ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ചില ആളുകൾ ഉണ്ട് എന്നുകൂടി നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടായിരുന്ന കാര്യം തന്നെയാണ് ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം കർശനമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അഴിമതിക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഏറ്റെടുക്കണം എന്നാണ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി തെറ്റ് ചെയ്തവർ അത് ആരാണെങ്കിലും ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ളവരാണെങ്കിലും അവരെ കൃത്യമായി കണ്ടെത്തുകയും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാനും ഈ നഗരസഭയ്ക്ക് ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി ഞാൻ ഈ വേളയിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണ എല്ലാവരും പറയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അഴിമതി തടയണം എങ്ങനെയാണ് അഴിമതി തടയപ്പെടേണ്ടത് അഴിമതി തടയണമെങ്കിൽ അഴിമതി നടക്കുന്നുണ്ട് എങ്കിൽ അത് കണ്ടെത്തണം അതാണ് അതിൻ്റെ ആദ്യത്തെ വഴി എന്ന് പറയുന്നത് അങ്ങനെ അഴിമതി നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടിയല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും ഒരു തരത്തിലും അവർക്കെതിരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ അവർക്കെതിരെ നടപടി എടുക്കണം എന്ന് തീരുമാനിച്ച ഈ ഭരണസമിതി അതിനൊപ്പം നിന്ന് നഗരസഭയുടെ സെക്രട്ടറിയും വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാന്മാർക്കും വിവിധ ഉദ്യോഗസ്ഥർക്കും അതിനുവേണ്ടി നേതൃത്വം വഹിച്ച വിവിധ ഉദ്യോഗസ്ഥർക്കു കൂടി ഞാൻ ഈ വേളയിൽ നന്ദി അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഇന്നിവിടെ ബഹുമാനപ്പെട്ട മന്ത്രി രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി കൂടി പങ്കെടുക്കേണ്ടതാണ് രണ്ടുപേരും ജില്ലയിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുള്ളത് വലിയ കൂടിയാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് തീർച്ചയായും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളോടും പറയാനുള്ളത് നമുക്ക് വീടില്ല എന്നുള്ള പ്രയാസം അത് അതിജീവിക്കാൻ വേണ്ടി സാധിക്കണം അതിന് നഗരസഭ എല്ലാ തരത്തിലേക്കുമുള്ള പിന്തുണ നിങ്ങൾക്ക് നൽകുകയാണ് കാരണം ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ വീട് എന്ന വലിയ ലക്ഷ്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നന്നായി തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ് ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ അടച്ചുറപ്പുള്ള വീടുകളിൽ എല്ലാവർക്കും സുരക്ഷിതമായി ഉറങ്ങാൻ ഈ നഗരസഭ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് മാത്രം ഞാൻ ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹത്തോടു കൂടി ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സ്വാഗതം ആശംസിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ചെയർമാൻ ഇവിടെ സൂചിപ്പിച്ചു നഗരസഭയുടെ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നുകൊണ്ട് എല്ലാ മേഖലയിലും ഇടപെടാൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും സാധിക്കും എന്ന വലിയ ബോധ്യം വലിയ പ്രചരണം തന്നെ നമ്മളെ ഓരോരുത്തർക്കും ഇടയിൽ പ്രത്യേകിച്ചും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഇടയിലേക്ക് പറഞ്ഞുകൊണ്ട് പല ആവർത്തി പറഞ്ഞുകൊണ്ട് നമ്മളെ എല്ലാവരെയും നല്ല മാതൃകയായി നല്ല നേതൃത്വമായി നമ്മളെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഏറ്റവും ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ